സിനിമയുടെ ഗതിയെ തന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകമാണ്. മുൻപ് ശങ്കർ സിനിമകളിലൂടെയാണ് ബോളിവുഡിനെ തെന്നിന്ത്യ ഞെട്ടിച്ചതെങ്കിൽ ഇപ്പോൾ രാജമൗലിയും പ്രശാന്ത് നീലും നെൽസണുമെല്ലാം പാൻ ഇന്ത്യൻ സിനിമകളിലൂടെ പുതിയ ചരിത്രമാണ് രചിച്ചിരിക്കുന്നത്. ബാഹുബലിയിലൂടെ രാജമൗലി അയച്ചുവിട്ട കൊടുങ്കാറ്റ് RRR എത്തി നിൽക്കുമ്പോൾ ഇതിനകം ആ സിനിമ നേടിയിരിക്കുന്നത് 1000 കോടിക്കും മീതെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും വൻ സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 13 April പുറത്തിറങ്ങുന്ന ബീസ്റ്റും 14 പുറത്തിറങ്ങുന്ന KGF 2 ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ബ്രഹ്മാണ്ട സിനിമകളാണ്. RRR റെക്കോർഡ് ആര് തകർക്കുമെന്നതാണിപ്പോൾ സിനിമാ ലോകവും ഉറ്റുനോക്കുന്നത്. KGF Chapter 2 സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. Chapter 1 വലിയ വിജയമാണ് ഈ പ്രതീക്ഷയ്ക്കും ആധാരം. യശ് നായകനാകുന്ന ഈ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ. ബോളിവുഡ് താരം സഞ്ജയ് ദത്ത് പ്രധാന വില്ലനായി എത്തുന്നു എന്നതാണ് KGF 2 പ്രത്യേകത. രവീണ ടണ്ടൻ ഉൾപ്പെടെയുള്ള നിരവധി ബോളിവുഡ് താരങ്ങളും ഈ സിനിമയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ബീസ്റ്റ് ആകട്ടെ 100% ഒരു വിജയ സിനിമയാണ്. ദളപതിയോടുള്ള സംവിധായകന്റെ ആരാധനയിൽ പിറന്ന സിനിമയാണിത്. വിജയില്ലായിരുന്നെങ്കിൽ ഈ സിനിമ താൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്നാണ് സംവിധായകനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണഗനിയും അധോലോക സംഘങ്ങളുടെ വിളയാട്ടവുമാണ് KGF പറയുന്നതെങ്കിൽ തീവ്രവാദികൾക്കെതിരായ മിന്നൽ ഓപ്പറേഷന്റെ കഥയാണ് ബീസ്റ്റ് സിനിമ പറയുന്നത്. രണ്ടു സിനിമകളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓപ്പറേഷൻസിനും നിർണായക റോളാണുള്ളത്. ബീസ്റ്റിനെയും KGFനെയും RRR താരതമ്യപ്പെടുത്തുമ്പോൾ വൻ തുക ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്നത് RRR KGFും മാത്രമാണ്. ഈ രണ്ട് സിനിമകളിലെയും യഥാർത്ഥ ഹീറോകളാകട്ടെ സംവിധായകരുമാണ്. പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നതും ഈ പേരുകൾ തന്നെയാണ്. RRR KGF Chapter 2 രണ്ടാമതായി മാത്രമേ താരങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഏത് താരത്തെ മുൻനിർത്തി ഈ കഥ പറഞ്ഞാലും ജയിക്കുമെന്നത് ഉറപ്പ്. രാജ്യം കണ്ട സംവിധായക മിടുക്കിന്റെ പ്രത്യേകതയാണിത്. എന്നാൽ ബീസ്റ്റിനെ നമുക്ക് ഒരിക്കലും അങ്ങനെ വിലയിരുത്താൻ കഴിയുകയില്ല. വിജയ് എന്ന സൂപ്പർ താരത്തെ മുൻനിർത്തിയാണ് ഇവിടെ സംവിധായകൻ കളം വരച്ചിരിക്കുന്നത്. പോക്കിരി സിനിമയിലെ ദളപതിയെ മുൻനിർത്തി ഒരുക്കിയ കഥാപാത്രമാണിത്. പോക്കിരിക്കും മീതയാണ് ബീസ്റ്റിലെ വിജയ് എന്ന് നെൽസൺ പറയുമ്പോൾ അത് നൽകുന്ന പ്രതീക്ഷകളും വളരെ വലുതാണ്. മാളും ഹൈജാക്കും എന്നതിനപ്പുറം മറ്റു പലതും ബീസ്റ്റിലുണ്ടെന്നതും വ്യക്തമാണ്. ബീസ്റ്റ് ഒരു ശരാശരി സിനിമ ആയാൽ പോലും ആദ്യ ദിവസം അവർ നേടാൻ പോകുന്നത് വമ്പൻ കളക്ഷനാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സിനിമ സൂപ്പർ ഹിറ്റായാൽ റെക്കോർഡ് കളക്ഷനാണ് ഉണ്ടാവുക. അത് സംഭവിച്ചാൽ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി വിജയ് മാറും. ഇപ്പോൾ തന്നെ 100 കോടിയാണ് വിജയ് വാങ്ങുന്ന പ്രതിഫലം. ബീസ്റ്റ് വമ്പൻ ഹിറ്റായാൽ അദ്ദേഹത്തിന്റെ പ്രതിഫലവും അതോടൊപ്പം തന്നെ കുതിച്ചുയരും. രാജ്യത്തെ മറ്റേത് താരവും ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ നേട്ടമാണിത്. RRR KGFും എത്ര കോടികൾ വാരിയാലും അതിൽ അഭിനയിച്ച താരങ്ങളെ സംബന്ധിച്ച് ഈ നേട്ടം കൊയ്യാൻ കഴിയുകയില്ല. ബാഹുബലിയിലൂടെ പാൻ ഇന്ത്യൻ താരമായ പ്രഭാസിന് സംഭവിച്ചത് തന്നെ ഇതിനുദാഹരണമാണ്. നിലനിൽക്കുന്ന താരമൂല്യത്തിനാണ് പ്രസക്തി. ഇതുതന്നെയാണ് ദളപതിയും മറ്റു താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പ്രാദേശിക ഭാഷയിൽ നിന്നുയർന്ന് ഇതുപോലൊരു നേട്ടമുണ്ടാക്കാൻ സാക്ഷാൽ രജനീകാന്തിനെ പോലും സാധിച്ചിട്ടില്ല. ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാനെ പോലും അത്ഭുതപ്പെടുത്തുന്ന നേട്ടമാണ് ചെറിയ പ്രായത്തിൽ തന്നെ ദളപതി വിജയ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിനു പുറമെ കേരളം, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും ശക്തമായ ആരാധക പിന്തുണ ദളപതിക്കുണ്ട്. ബീസ്റ്റ് സിനിമയിലൂടെ ഉത്തരേന്ത്യയിലും പിടിമുറക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് സിനിമാ ലോകവും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, ബ്രിട്ടൻ, അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിജയ് സൂപ്പർ ഹീറോയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നും ബീസ്റ്റിന് വലിയ കളക്ഷനാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബീസ്റ്റിന് കുവൈറ്റും ഖത്തറും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെങ്കിലും കൂടുതൽ പേരിലേക്ക് സിനിമയുടെ സന്ദേശം എത്താനും കാരണമായിട്ടുണ്ട്. വിജയ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസാണ് ബീസ്റ്റിലൂടെ നടക്കുവാൻ പോകുന്നത്. പാകിസ്ഥാനെതിരായ ചില സംഭാഷണങ്ങൾ അടങ്ങിയതിനാലാണ് ബീസ്റ്റ് റിലീസ് ചെയ്യുന്നതിന്
കുവൈറ്റ് ഖത്തർ സർക്കാരുകൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റു പ്രധാന ഗൾഫ് രാജ്യങ്ങളായ യുഎഇ, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ സിനിമയ്ക്ക് പ്രദർശന വിലക്കില്ലെന്നതും ശ്രദ്ധേയമാണ്. ബീസ്റ്റിന്റെ ബുക്കിംഗ് ആരംഭിച്ച സ്ഥലങ്ങളിലെല്ലാം നിമിഷനേരം കൊണ്ടാണ് ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിരിക്കുന്നത്. ബീസ്റ്റും കെജിഎഫും റിലീസ് ചെയ്യപ്പെടുന്നതോടെ പുതിയ ചരിത്രം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുക. അതാകട്ടെ തെന്നിന്ത്യൻ സിനിമാ മേഖലയ്ക്കാകെയാണ് നേട്ടമാകുക.